നമസ്കാരം. നമസ്കാരം. ഗുസ്തി താരങ്ങളായ ഒളിമ്പ്യന്മാരായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അല്പസമയം മുമ്പ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. AICC ആസ്ഥാനത്ത് ചേർന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അംഗത്വം സ്വീകരിച്ചത്. നമുക്കറിയാം, മത്സര ഗോതയിൽ നിന്നവർ രാഷ്ട്രീയ ഗോതയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ ഗോതയിലേക്ക് കടന്നു വരുമ്പോൾ അത് ഹരിയാന രാഷ്ട്രീയത്തിലും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും എന്തൊക്കെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന് ഏറെ കൗതുകത്തോടു കൂടിയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയമടക്കം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഏതായാലും അതിൽ ആ കാര്യങ്ങളിലടക്കം വിശദമായി നമ്മൾ സ്പോട്ട് റിപ്പോർട്ടർ ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. രാഷ്ട്രീയ ഗോതയിലേക്ക് കോൺഗ്രസിൽ ചേർന്നതിൽ അഭിമാനം എന്നാണ് വിനേഷ് ഫോഗട്ട് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ മത്സരിക്കും എന്നത് സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള സൂചന അവർ അത് സ്ഥിരീകരിക്കുക കൂടിയാണ്. ബുരെ ടൈം മേ പതാ ലഗ്താ കി അപ്നാ കോൺ ഹൈ ജബ് ഹം റോഡ് പേ ഗസീറ്റേ ജാ രഹേ തേ तो छोड़ के बीजेपी को देश में जितनी भी पार्टियां हैं वो हमारे साथ में थी, हमारे दर्द को समझ पा रही थी, हमारे आंसुओं को समझ पा रही थी. मैं बहुत प्राउड फील कर रही हूँ कि मैं एक ऐसी पार्टी में, एक ऐसी विचारधारा में हूँ जो महिलाओं के साथ हो रहा अन्याय और उनके साथ बुरे बर्ताव के खिलाफ खड़ी है. वो लड़ाई लड़ने के तैयार है सड़क से लेकर संसद तक. कोर्ट में केस चल रहा है ब्रजभूषण को, पूरा बीजेपी पार्टी उनको सपोर्ट कर रहा है. जो लड़ाई थी वो जारी है, ख़त्म नहीं हुई है. कोर्ट में हमारा केस चल रहा है, वो लड़ाई भी हम जीतेंगे, जिंदगी की जंग भी हम जीतेंगे. രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഒളിമ്പിക്സ് വേദിയിൽ വിനേഷ് ഫോഗട്ടിനുണ്ടായ തിരിച്ചടി. ആ തോൽവിയെ കുറിച്ചുകൂടി തനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കി. അതുകൂടി കേട്ടുവരാം. जो ओलंपिक्स की आप बात कर रहे हो, किसी दिन फुर्सत में बात करूंगी. बहुत इमोशनल चीज है मेरे लिए. बरसों की मेहनत के बाद मैं वहाँ पहुँची थी. जो भी हुआ, जैसे भी हुआ, कैसे हुआ, सब मैं एक दिन डिटेल में बताऊंगी. थोड़ा सा आपको सब्र, आपको थोड़ा सा पेशेंस रखना पड़ेगा उसके लिए. उसके लिए इमोशनली बहुत प्रिपेयर होना पड़ेगा मुझे ही, क्योंकि मैं उस फेस में बार बार नहीं जाना चाहती. അങ്ങനെ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയ ഗോതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാവായ ദീപേന്ദർ ഹൂഡയാണ് അവരെ ഹരിയാനയിലേക്ക് നയിച്ചുകൊണ്ട് പോയത്. പിന്നീട് അവർ രാഹുൽ ഗാന്ധിയെ കാണുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ കാണുന്നു, KC വേണുഗോപാലുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിലേക്ക് എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് അതൊരു സ്ഥിരീകരണമായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് അല്പസമയം മുമ്പ് ഇവിടെ AICC ആസ്ഥാനത്തെത്തി ഇരുവരും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. വൈശാഖ് ആര്യൻ AICC ആസ്ഥാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വൈശാഖ്, എങ്ങനെയായിരുന്നു, എത്രത്തോളം ആവേശകരമാണ് AICC ആസ്ഥാനം? കാരണം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഡേ എന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും വിശദീകരിച്ചത്? ബിനുരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരുവരും കോൺഗ്രസിലേക്കെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ കാര്യമായിട്ട് ചൂടുള്ള ചർച്ചകളാണ് AICC ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നത്. ഏതായാലും ഇന്ന് ഇരുവരും ചേരുമെന്ന വാർത്തകൾ പുറത്തേക്ക് വന്നതിന് പിന്നാലെ ഹരിയാനയിൽ നിന്നും അതുപോലെ തന്നെ ദില്ലിയുടെ പല മേഖലകളിൽ നിന്നുമായിട്ട് ഇവരെ പിന്തുണയ്ക്കുന്ന, ഇവരോടൊപ്പമുള്ള ഗ്രാമവാസികളായിട്ടുള്ള നൂറുകണക്കിന് ആളുകളാണ് AICC ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അല്പസമയം മുൻപാണ് വാർത്താ സമ്മേളനം പൂർത്തിയായത്. അതിനൊരു അരമണിക്കൂർ മുൻപ്, അതായത് രണ്ടരയോട് കൂടിയിട്ടാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയും അവരുടെ വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തിയത്. ജോലി രാജിവെച്ച് ഈ AICC കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ അവരെ പോയി കണ്ടായിരുന്നു ഇരുവരും ഇവിടേക്ക് എത്തിയത്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള കാഴ്ചകൾ നേരത്തെ തന്നെ നമ്മൾ ഈ താരങ്ങളുടെ ഭാഗത്തു നിന്ന് കണ്ടതാണ്. പ്രത്യേകിച്ച് സമരവേദിയിൽ വലിയ ആവേശത്തോടെ BJP ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള സമരങ്ങളിലൊക്കെ വളരെ ആവേശത്തോടു കൂടി പങ്കെടുത്ത രണ്ട് താരങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ ഗോതയിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് ഹരിയാന തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇരുവരും കോൺഗ്രസിൻ്റെ മുഖങ്ങളായി തന്നെ സംസ്ഥാനത്ത് മാറുമെന്ന സൂചനകളാണ് പ്രത്യേകിച്ച് നേതാക്കൾ നൽകിയത്. എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു തീർത്ത് പറഞ്ഞിട്ടില്ല. എവിടെയാകും എന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സമിതി, കേന്ദ്ര കമ്മിറ്റിയൊക്കെ തീരുമാനമെടുത്ത ശേഷം നിങ്ങളെ അറിയിക്കുമെന്ന പ്രതികരണമാണ് നടത്തിയത്. ഏതായാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ KC വേണുഗോപാലും പവൻ ഖേരയും ഹരിയാനയുടെ ചുമതലയുണ്ടായിരുന്ന മറ്റ് നേതാക്കളും എല്ലാം ചേർന്നാണ് ഇരുവരെയും
ഈ ACC ആസ്ഥാനത്തെ പ്രസ് കോൺഫറൻസ് റൂമിൽ നിന്നും പാർട്ടി അംഗത്വം എടുത്ത് അതിലേക്ക് ക്ഷണിച്ചത്. ഏതായാലും ഇരുവരെയും കോൺഗ്രസിന് വേണ്ടി പരിചയപ്പെടുത്തുമ്പോൾ നേതാക്കളുടെ മുഖത്തുണ്ടായിരുന്ന ഊർജം, പ്രതീക്ഷ അതെല്ലാം വളരെ വലുതായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബിഗ് ഡേ ആണെന്നാണ് പിന്നീട് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞത്. ഏതായാലും കെ സി വേണുഗോപാലും പവൻ ഖേരയും എല്ലാം തന്നെ ഇനി ഇവരെ എവിടെയൊക്കെ മത്സരിപ്പിക്കും എന്ന കാര്യത്തിലടക്കം സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു ബിഗ് ക്യാച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വിനേഷ് ഫോഗട്ട് ഇനിയിപ്പോൾ ഇവരുടെ രാഷ്ട്രീയമായി ഇവരെ കോൺഗ്രസിൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത്. വിനേഷ് ഫോഗട്ട് മത്സരിക്കുമെന്നുള്ള സൂചനയുണ്ട്, ബജ്രംഗ് പൂനിയ മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞു, പക്ഷേ സംഘടനാ ചുമതലയിലേക്ക് മാറാനാണ് എന്നുള്ള സൂചനയുമുണ്ട്. കോൺഗ്രസിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എങ്ങനെയാണ് നീങ്ങുന്നത്? പത്രപ്രവർത്തകർ അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിച്ച് ഉടൻ തന്നെ ലിസ്റ്റ് പുറത്തുവിടും, അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാകും താരങ്ങൾ മത്സരിക്കുക എന്നുള്ളത്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് ആയിരിക്കും മത്സരിക്കുക. ബജ്രംഗ് പൂനിയക്ക് സംഘടനയിൽ കാര്യമായിട്ടുള്ള ചുമതലകൾ നൽകി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ വിനേഷ് ഫോഗട്ട് മത്സരിക്കും. ഈ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും എന്നത് സംബന്ധിച്ച് വിനേഷ് ഫോഗട്ട് നടത്തിയ പ്രതികരണം നിങ്ങൾ വൈകാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയും. മാത്രമല്ല വാർത്താസമ്മേളനത്തിനിടക്ക് മാധ്യമപ്രവർത്തകരോട് വിനേഷ് ഫോഗട്ട് പറഞ്ഞത് താൻ തെരുവിൽ നിന്നും നിയമസഭ വരെ പോരാടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഗുസ്തിയിൽ തങ്ങൾ പ്രയത്നിച്ച, അതുപോലെ തന്നെ സമരങ്ങളിൽ തങ്ങൾ കാട്ടിയ പ്രയത്നം അത് ഇവിടെയും തുടരും എന്ന് തന്നെയാണ് ഇരു താരങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഉറച്ചു തന്നെ രണ്ട് താരങ്ങളും രാഷ്ട്രീയ ഗോതയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് വലിയ ഊർജം തന്നെയാണ് ലഭിക്കുന്നത്. പിന്നുരാജ്, വൈശാഖ് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജം നൽകുന്ന നടപടിയാണ്. ബാട്ട്ലി അല്ലെങ്കിൽ ജുലാന, ഈ രണ്ട് മണ്ഡലങ്ങളിൽ, ഹരിയാനയിലെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്തായിരിക്കും വിനേഷ് ഫോഗട്ട് മത്സരിക്കുക എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നമുക്കറിയാം വിനേഷ് ഫോഗട്ടിൻ്റെയും ബജ്രംഗ് പുനിയുടെയും ഒക്കെ തന്നെ ഇതുമായി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് അവർ ദില്ലിയിൽ നയിച്ച പോരാട്ടം. പ്രത്യേകിച്ച് ഈ റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷനെതിരെ അവർ നടത്തിയ വലിയ തരത്തിലുള്ള സമരം രാജ്യാന്തര ശ്രദ്ധ നേടിയിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും രാജ്യത്തെ പ്രധാനമന്ത്രി സംസാരിച്ചില്ല, അവർക്ക് വേണ്ടി സംസാരിച്ചില്ല, അവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ള വലിയ പരാതിയൊക്കെ തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒളിമ്പിക്സ് ഫൈനൽ വേദിയിലെത്തിയപ്പോൾ വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി മറന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഫൈനലിലെത്തിയ ആദ്യ വനിതയാണ് വിനേഷ് ഫോഗട്ടെന്നും അതിൽ വലിയ അഭിമാനം ഉണ്ട് എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മുൻപ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കേട്ടുവരാം. रत्ती भर भी खरोच आ जाए ये मेरा देश का एक भी खिलाड़ी नहीं चाहता है और यही हमारी सबसे बड़ी पूंजी है. विनेश पहली ऐसी भारतीय बनी जो कुश्ती में फाइनल तक पहुंची, ये भी हमारे लिए बड़ा गर्व का विषय है. ഹരിയാനയിൽ തന്നെ വലിയ ഒരു ആവേശ നിമിഷമാണ്, പ്രത്യേകിച്ച് വിനേഷ് ഫോഗട്ടിൻ്റെയും ബജ്രംഗ് പുനിയയുടെയും അവരുടെ തട്ടകമാണ് അത്. ഇപ്പോൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ തന്നെ ഹരിയാനയിൽ നിന്ന് നിരവധി പേർ എത്തിയിരുന്നു. വിനേഷ് ഫോഗട്ടിൻ്റെയും ബജ്രംഗ് പുനിയുടെയും ബന്ധുക്കളൊക്കെ തന്നെ എത്തിയിരുന്നു. വിനേഷ് ഫോഗട്ടിൻ്റെ സഹോദരൻ ദുഷ്യന്ത് ഫോഗട്ടിനെ ഈ ICC ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് കണ്ടു. അത് വലിയ അഭിമാന നിമിഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നത്. അവർ മുന്നോട്ട് നയിച്ച ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ആ കാര്യത്തിൽ അവർക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ദുഷ്യന്ത് ഫോഗട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. കാഫി അച്ഛ ലഗ് രാ ജി ഉന്നോനെ ദേശ് കാ നാം റോഷൻ കിയാ ഹൈ റെസ്ലിംഗ് മേ ദേശ് കോ കാഫി മെഡൽ ദിയേ ഹൈ വോ ഓർ ആജ് വോ രാജനീതി മേ ആകെ അപ്നാ സ്റ്റേറ്റ് കാ അപ്നേ ഗാവ് കാ മത്ലബ് ഉൻകോ ബഡാന ചാ രഹേ ഹൈ ഉൻകോ വികാസ് കർനാ ചാ രഹേ ദേശ് കി സേവാ കർനാ ചാ രഹേ ഹൈ അഭി പോളിറ്റിക്സ് മേ ജറൂരത് ഹൈ അച്ഛേ ലോഗോ കി തോ ഇസിലിയേ വോ പോളിറ്റിക്സ് ജോയിൻ കർ രഹേ ഹൈ താകി ഹമാരി സ്റ്റേറ്റ് കാ കുച്ച് അച്ഛാ കർ സകേ. എന്തായാലും ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്താണ് രണ്ടുപേരും, വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും, കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. ഇരുവരും ജാട്ട് സമുദായാംഗങ്ങളാണ്. ഈ ജാട്ട് സമുദായത്തിൽപ്പെട്ട കർഷകരാണ് രാജ്യത്ത് ഇപ്പോൾ സമരം നയിക്കുന്നത്. അതായത് താങ്ങുവില അടക്കമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടുകയാണ്. ഹരിയാനയിലടക്കം ആ സമരം തുടരുന്ന സാഹചര്യത്തിൽ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസിലേക്ക് വരുന്നത് എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രശാന്ത് രഘുവംശം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്,
സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാട്ട് സമുദായത്തിൽപ്പെട്ട രണ്ടു പേരാണ് ആ കർഷകർ അവിടെ സമരം നയിക്കുന്നു. തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ. എങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് ഇവരുടെ ഈ കടന്നുവരവ് പ്രതിഫലിക്കും, എന്താണ് വിലയിരുത്തൽ? പിന്നെ എന്തായാലും പിന്നെ അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഈ ACC ആസ്ഥാനത്തൊക്കെ ഒരു ബഹളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിൽ നിന്നുള്ള ഒരുപാട് പേർ സീറ്റിനായൊക്കെ അവിടെ എത്തുകയാണ്. അതിനുശേഷം ACC ആസ്ഥാനം ഒന്ന് ഉണർന്നിരിക്കുകയാണ് എന്ന് പറയാം. കാരണം ദില്ലിക്ക് അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. അവിടെ നിന്ന് പലരും ഇവിടേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു പ്രതീക്ഷയുള്ള സംസ്ഥാനമായി ഹരിയാന മാറിയിരിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഇന്ന് ഈ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും എടുത്ത തീരുമാനം എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് തീർച്ചയായിട്ടും വേണ്ട. വലിയ ഒരു ഹീറോയാണ് ഇപ്പോൾ രാജ്യത്തിലെ വിനേഷ് ഫോഗട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യക്ക് മാത്രമല്ല, ഹരിയാനയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്കാകെ ഒരു വലിയ ഒരു വീരപരിവേഷമാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് ഉള്ളത്. കാരണം ഒളിമ്പിക്സിൽ സ്വർണത്തിന് അടുത്ത് എത്തിയ ശേഷമാണ് ആ മെഡൽ വിനേഷ് ഫോഗട്ടിന് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് നഷ്ടമായത്. അന്ന് രാജ്യമെല്ലാം വിനേഷ് ഫോഗട്ടിനെ പുകഴ്ത്തിയതാണ്, ഇപ്പോൾ പ്രധാനമന്ത്രി പുകഴ്ത്തുന്ന വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് അത്രയും വലിയ ഒരു പിന്തുണ രാജ്യത്താകമാനം വിനേഷ് ഫോഗട്ടിനെ കിട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഇപ്പോൾ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം എടുത്തത്. എന്തായാലും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ കർശനമായ ഒരു നിലപാട് ഉണ്ടായിരുന്നു. കാരണം ഭൂപീന്ദർ സിംഗ് കൂട ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പരിഹരിക്കാൻ എന്തായാലും ACC നേതൃത്വത്തിനും കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും സീറ്റുകൾ നൽകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ദാദ്രി അതുപോലെ ബാഡ്ലി തുടങ്ങിയ സീറ്റുകളൊക്കെ വിനേഷ് ഫോഗട്ടിന് നൽകാനുള്ള ആലോചന ഇപ്പോൾ സജീവമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബജ്രംഗ് പുനിയയും തനിക്ക് മത്സരിക്കാനാണ് താല്പര്യം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഇത് നടക്കുമ്പോൾ നമുക്കറിയാം ജാട്ട് സമുദായമാണ് ഹരിയാനയിൽ കൂടുതലും ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നത്. ജാട്ട് സമുദായത്തിന് പകരം OBC വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ BJP ഈ ഭരണരംഗത്ത് നിൽക്കുന്നതും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്തത്. മുഖ്യമന്ത്രിയും OBC വിഭാഗത്തിൽ നിന്നുള്ള നായബ് സിംഗ് സൈനിയാണ് BJPയുടേത്. അതുകൊണ്ട് ജാട്ട് സമുദായത്തെ ആകെ കൂടെ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നതാണ് കോൺഗ്രസ് പറ്റുന്ന ഒരു തന്ത്രം. നേരത്തെ JJPയും അതുപോലെ INLDയും ഒക്കെ ജാട്ട് വിഭാഗത്തിൻ്റെ വോട്ടുകൾ ചോർത്തിയിരുന്നു. അതിന് പകരം ഈ വിഭാഗത്തിൻ്റെ ആകെ വോട്ടുകൾ ഒന്നിച്ചു നിർത്താൻ ഇപ്പോൾ ഈ ഒരു സമുദായത്തിൻ്റെ കൂടി ആ ഒരു ഹീറോ ആയിട്ടുള്ള വിനേഷ് ഫോഗട്ടും മറ്റും എത്തുമ്പോൾ കഴിയും എന്ന് കോൺഗ്രസ് കരുതുകയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. രണ്ടാമത് കർഷക സമരമാണ്. കർഷകരുടെ അടുത്തേക്കൊക്കെ പോയി വിനേഷ് ഫോഗട്ടും നേരത്തെ പിന്തുണ അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്തായാലും കർഷകരെ കൂടെ നിർത്താനും ഈ തീരുമാനം സഹായിക്കും എന്ന് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നുണ്ട്. മൂന്നാമത് സ്ത്രീകളുടെ വോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നോക്കുകയാണെങ്കിൽ ഡൽഹിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഏറെക്കുറെ മോദിയുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുരുഷ വോട്ടുകൾ, യുവാക്കളുടെ വോട്ടുകൾ ഒക്കെ കോൺഗ്രസിൻ്റെ കൂടെ കുറേ സ്ഥലങ്ങളിൽ ചാഞ്ചാടിയപ്പോഴും സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ മോദിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം തീർച്ചയായിട്ടും ഈ ഒരു വിനേഷ് ഫോഗട്ടിനെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പല രീതിയിലും ഇപ്പോഴത്തെ ഹരിയാനയിലെ സമവാക്യങ്ങൾ മാറ്റുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ്സാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാം. കാരണം കഴിഞ്ഞ തവണ 5 സീറ്റുകളിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് ഈ ഒരു നീക്കത്തിലൂടെ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം VN പ്രസൂദ് കൂടി ചേരുകയാണ്. VN പ്രസൂദ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി ജനറലാണ്. ശ്രീ VN പ്രസൂദ്, ഈ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്താണ് നിങ്ങളുടെ പ്രതികരണം? രണ്ടുപേരും അവര് റെയിൽവേയുടെ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പോ മനസ്സിലാക്കിയ സ്ഥിതിക്ക് രണ്ടും രാജിവെച്ചിരിക്കുന്നു. ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ നേരത്ത് ജോലി രാജിവെക്കേണ്ടത് അവരെ ധാർമ്മിക കടമയാണ്, അത് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ മത്സര രംഗത്തു നിന്നും പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി ഒരു ഏഷ്യ ഒളിമ്പിക്സില് വിനേഷ് ഫോഗട്ടിന് വരിക എന്നുള്ളത് വിനേഷ് ഫോഗട്ടിന്റെ 34-ാമത്തെ വയസ്സിലായിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിനീഷ് ഫോഗട്ടിന് അറിയാം. നേരത്തെ തന്നെ വിനീഷ് ഫോഗട്ടിന്റെ ഹസ്ബൻഡ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇനി ഒരു വരവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒളിമ്പിക്സിൽ. അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിൽ ചേർന്ന്, രാഷ്ട്രീയത്തിൽ ചേർന്ന ഓരോരുത്തർ ഇഷ്ടമാണ്. വിനീഷ് ഫോഗട്ടിനെ സംബന്ധിച്ചോളം വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോയിട്ടുണ്ട്, ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട് കോമൺവെൽത്തിന്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്. പക്ഷേ ഒരു മെഡലും കിട്ടാത്ത ഒളിമ്പിക്സ് ആയിരുന്നു. ഒളിമ്പിക്സ് ഈ 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതും 3 ഒളിമ്പിക്സിന് പോയിട്ട് മെഡൽ കിട്ടാ വന്നതും, ഇനി ഒരു ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ 34-ാമത്തെ വയസ്സിലാകുന്ന നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. മാത്രമല്ല, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ്
അത് ഇന്ത്യയിൽ നിരനിരയായിട്ട് പുറകോട്ട് റാങ്കിങ് അനുസരിച്ച് ഒരുപാട് കുട്ടികളുണ്ട്. വളരെ ടഫാണ് ഇന്ത്യയിൽ നിന്ന് ഒരു സെലക്ഷൻ കിട്ടി, നാഷണൽ ഫസ്റ്റ് കിട്ടി, സെലക്ഷൻ കിട്ടി ഒരു ഒളിമ്പിക്സിന് പോകുന്നുള്ളത് വളരെ ടഫാണ്. അത് വിനീഷിന് അറിയാമായിരിക്കും. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ സി എൽ മനോജ് നമുക്കൊപ്പം ചേരുകയാണ്. മനോജ്, രണ്ടുപേരും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു, ഇത് ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ ഇതിന്റെ ചലനങ്ങൾ? മനോജ് കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്, ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇതിൻ്റെ തുടർചലനങ്ങൾ? എന്തായാലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ബി ജെ പി കേന്ദ്രങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നുള്ളത് ഏറെ കൗതുകമാണ്. ബ്രിജ്ഭൂഷൺ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ബ്രിജ്ഭൂഷന്റെ പ്രതികരണം എത്തിയിരിക്കുകയാണ്. ഈ ഗുസ്തി താരങ്ങളുടെ സമരം കോൺഗ്രസ് ഗൂഢാലോചനയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നുവെന്നാണ് ബ്രിജ്ഭൂഷൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രിജ്ഭൂഷന്റെ വാക്കുകളിലേക്ക്. मैंने बोल दिया था आज देश बोलना है, अब हमको बोलने की क्या जरूरत है, अब तो देश बोलना है. എന്തായാലും വിനേഷ് ഫോഗട്ടും ഇന്ന് ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നത് സാക്ഷി മാലിക് എവിടെ എന്നുള്ളതായിരുന്നു. കാരണം ഈ സമരരംഗത്തടക്കം മൂന്ന് പേരുടെയും സാന്നിധ്യം ഒരുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇവരുടെ നീക്കത്തിൽ നിന്ന് സാക്ഷി മാലിക് പിന്നോട്ട് പോയോ എന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സാക്ഷി മാലിക്കും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം രണ്ടുപേരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്നാണ് സാക്ഷി മാലിക് പറഞ്ഞിരിക്കുന്നത്. ഗുസ്തി താരങ്ങളുടെ സമരത്തെ ഇതുമായി കൂട്ടിക്കെട്ടരുത് എന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. उनको इच्छा हुई मन में, उन्होंने पार्टी ज्वाइन करने की सोची तो वो उनकी चॉइस है, उनको लगा कि उनको वहाँ बेहतर दिखाई दे रहा है तो वो उन्होंने वो चीज़ फैसला लिया है. मैं ये कहना चाहूँगी कि जो आंदोलन है उसको गलत रूप ना दिया जाए. उन्होंने चाहे आज रिज़ाइन दे दिया हो पार्टी में जाने के लिए, लेकिन आंदोलन जो मेरी तरफ से है, वो जो मेरी लड़ाई है वो जारी है और मैं सदा इस चीज़ के लिए काम करती रहूँगी. മനോ സി എൽ മനോജ് വീണ്ടും ചേരുകയാണ്. മാധ്യമപ്രവർത്തകൻ സി എൽ മനോജ് വീണ്ടും ചേരുന്നു. മനോജ്, ഇപ്പോൾ സാക്ഷി മാലിക് പറഞ്ഞത് ഇപ്പോൾ കേട്ട് കാണും. നമുക്കറിയാം ഗുസ്തി താരങ്ങൾ ഇവർ മൂന്ന് പേരുമായിരുന്നു സജീവമായി സമരരംഗത്ത് ഉണ്ടായിരുന്നത്. ഇവർക്കിടയിൽ ഈ വിഷയം ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ബജ്രംഗ് പുനിയയും അതോടൊപ്പം തന്നെ സാക്ഷി മാലിക്കും കോൺഗ്രസിൽ ചേർന്നത് ഹരിയാന രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി മാറാനുള്ള സാധ്യതയാണോ ഉള്ളത്? കഴിഞ്ഞ പല ദിവസങ്ങളും മാസങ്ങളുമായിട്ടുള്ള ഒരു സ്പെക്കുലേഷന് ശേഷമാണ് ഇന്ന് ഈ രണ്ട് ഗുസ്തി താരങ്ങൾ കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേർന്നത്. അത് രാഷ്ട്രീയ രംഗത്ത് വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടില്ല. ഈ ഇവരും കോൺഗ്രസുമായിട്ടുള്ള ബന്ധങ്ങള്, അവരുടെ അജിറ്റേഷന്റെ സമയത്ത് കോൺഗ്രസിന്റെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെയൊക്കെ നേതൃത്വത്തിലുള്ള അതിലെ മൊബിലൈസേഷൻ എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രണ്ട് ഗുസ്തി താരങ്ങളും ഫോർമലായിട്ടൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് അവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ അവർക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കും. സാക്ഷി മാലിക് പറഞ്ഞത് നിന്ന് വ്യക്തമാകുന്നത് അന്ന് അവിടെ സമരം നടത്തിയ ഗുസ്തി താരങ്ങളിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ഉള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവര്
ഇവരെന്നെടുത്ത പൊളിറ്റിക്കൽ ഡിസിഷനിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തിട്ടുള്ളതും അതും എക്സ്പെക്റ്റഡ് ആണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയപ്പെടുന്ന രണ്ട് ഗുസ്തി താരങ്ങള്, അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ എം പി കൺട്രോൾ ചെയ്ത റെസ്ലിംഗ് ഫെഡറേഷനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അജിറ്റേഷൻ നടത്തിയിരുന്ന അവര് ചില സമയ പരിമിതിയുണ്ട്. ഏതായാലും മനോജ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ ഹരിയാന രാഷ്ട്രീയത്തിലുമൊക്കെ നിർണായകമായ ചില ദിവസങ്ങളായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ട് അടക്കം മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ അതുണ്ടാക്കുന്ന മാറ്റങ്ങളും ഏറെ നിർണായകമാണ്. ഒപ്പം ഗുസ്തി താരങ്ങളുടെ ഐക്യത്തെ ഈ ഒരു നീക്കം ബാധിക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്പോർട്സ് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുന്നു.